ഇന്ന് നേരത്തെയാണല്ലോ. ഞാൻ കരുതി അന്വേഷിച്ച ആള് വരേണ്ടി വരുമെന്ന്. വിചാരിച്ചാ മാറാൻ പറ്റും നിനക്ക്. അമ്മയ്ക്ക് നല്ല ഉറപ്പുണ്ട്, നിനക്കത് സാധിക്കും. ഈ കുടിയൊക്കെ നിർത്തണം, പഴയതുപോലെ ആവണം. നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല മോനെ, ഞാൻ തന്നെയാ നിന്റെ അമ്മ. അതെനിക്കൂടെ തോന്നണ്ടേ? എത്ര ശ്രമിച്ചിട്ടും എനിക്ക് അതിന് സാധിക്കുന്നില്ല. എങ്ങനെ സാധിക്കാന്? മനുവൻ എന്നല്ല, ആർക്കും അതിന് കഴിയില്ല. അല്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ഈ പൊക്കിൾ കൂടി ബന്ധം എന്നൊക്കെ പറയുന്നത്? ജനറ്റിക്കലായിട്ട് അമ്മയാവണം. നിങ്ങൾ അമ്മയാണ്, വളർത്തമ്മ. വളർത്തമ്മ ഒരിക്കലും ശരിക്കുള്ള അമ്മയാവില്ല. അങ്ങനെ ആയ ചരിത്രവും ഇല്ല. കറക്റ്റാ നീ പറഞ്ഞത്, അതാണ് ശരി. പക്ഷേ പോവോ ചിലപ്പോ എനിക്കറിയില്ല അത് സംഭവിക്കുമെന്ന്. അതിനുവേണ്ടി ഞാൻ ചില നീക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അത് നടന്നാ എനിക്കറിയില്ല, പക്ഷെ ഞാൻ ശ്രമിക്കും ആത്മാർത്ഥമായിട്ട് തന്നെ. ഇതാണ് എന്റെ അമ്മയെന്ന് സ്വയം വിശ്വസിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? ഏതെങ്കിലും മകനെ കൊണ്ട് പറ്റുമോ? ഞാനല്ല, കാലം അതിന് മറുപടി തരേണ്ടത്. നിനക്ക് പറ്റൂ. ഇങ്ങനൊരു സത്യം നീ അറിഞ്ഞിട്ടില്ല എന്ന് കരുത്. അങ്ങനെ സ്വയം വിശ്വസിക്കാൻ ശ്രമിക്കും. അതൊന്നും നടക്കില്ല. ഒരിക്കലും അറിഞ്ഞ സത്യം അത് അറിഞ്ഞാ തന്നെ അതെങ്ങനെ അറിഞ്ഞില്ല എന്ന് വിശ്വസിക്കാൻ പറ്റും? അതും ഇതുപോലൊന്ന്. മനുവിനെ പോലൊരാൾക്ക് അത് തീരെ സാധിക്കില്ല. എല്ലാം അറിഞ്ഞോണ്ട് തന്നെയല്ലേ നീ അവനോട് പറഞ്ഞത്? അതെ, പറയേണ്ടത് എന്റെ ബാധ്യതയാണെന്ന് തോന്നി. എന്റെ ഭർത്താവിന്റെ പൈതൃകം വേറെയാണെന്ന് അറിഞ്ഞാൽ ഞാൻ മിണ്ടാതിരിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്? ഏതെങ്കിലും ഒരു ഭാര്യ അങ്ങനെ ചെയ്യോ? എന്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ അത് ചെയ്യോ? ആദർശം പ്രസംഗിക്കാനും മാറി നിന്ന് ഉപദേശിക്കാനും ഒക്കെ എല്ലാവർക്കും പറ്റും. അനുഭവിക്കുന്നവനെ അതിന്റെ വേദന അറിയൂ. പാവം മനു എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്നറിയോ? എന്തിനാണാവോ ദൈവം മനുവിനോട് ഇത്ര ക്രൂരത കാണിച്ചത്? നീയെങ്കിലും എന്നെ മനസ്സിലാക്കുന്നുണ്ടോ? അത് മതി കേട്ടോ, ഇവള് മുത്താണ്. മുത്ത് ഞാൻ കരുതിയത് സത്യം അറിയുമ്പോ നീയും എന്നെ കൈയൊഴിയുന്നായിരുന്നു. പക്ഷെ ഒരിക്കലുമില്ല, എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഇവൾ എന്റെ കൂടെ നിൽക്കുകയാണ് ചെയ്തത്. കേട്ടല്ലോ, ഇവളാണ് ഭാര്യ, ഉത്തമയായ ഭാര്യ. എന്റെ തെരഞ്ഞെടുപ്പ് തെറ്റിയിട്ടൊന്നുമില്ല. പ്രിയ, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. കേട്ടല്ലോ, മനു മാറി ഇന്ദിരാമേ. ഇനി ഒരിക്കലും മനു എനിക്കെതിരെ ശബ്ദിക്കില്ല. പക്ഷെ നിങ്ങൾ, നിങ്ങൾക്കിനി ഒരിക്കലും പഴയ മനുവിനെ തിരിച്ചു കിട്ടില്ല. നിങ്ങൾക്ക് എന്നേക്കുമായിട്ട് മനുവിനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു.